പൊതുജനങ്ങൾ ജൈവ പച്ചക്കറി കൃഷി ചെയ്യണമെന്ന് ഉപദേശിക്കുക മാത്രമല്ല മട്ടുപ്പാവ് കൃഷി ചെയ്ത് മാതൃകാപരമായ കാർഷിക സംസ്കാരത്തെ വീണ്ടെടുക്കാൻ CPIM ശ്രമിക്കുന്നത്. ഓണത്തിന് ഒരു മുറം പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് CPIM നേതാവ് PK ഗുരുദാസൻ നിർവഹിച്ചു. കൊല്ലം CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മട്ടുപ്പാവിലാണ് കഴിഞ്ഞ 3 വർഷമായി ജൈവ കൃഷി ചെയ്യുന്നത്. ഇക്കുറി കൃഷി വകുപ്പിന്റെ സഹായത്തോടെ 500 ഗ്രോ ബാഗുകളിൽ പാവൽ, തക്കാളി, പച്ചമുളക്, വെണ്ട, പയർ, ചീര വരെ സമൃദ്ധമായി കൃഷി ചെയ്തു. ചിങ്ങം 1 മുതൽ പച്ചക്കറി ലഭിച്ചു തുടങ്ങിയെങ്കിലും ഔദ്യോഗിക വിളവെടുപ്പ് PK ഗുരുദാസൻ നിർവഹിച്ചു. CPIM വളരെ മുമ്പ് തന്നെ ഇപ്രകാരമുള്ള പദ്ധതികൾക്ക് രൂപം നൽകിയിരുന്നു. അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് LDF ഗവൺമെന്റ് ഒരു മുറം പച്ചക്കറി എന്നുള്ള പദ്ധതി ആവിഷ്കരിക്കുകയും ജൈവ വളം ഉപയോഗിച്ച് നമ്മുടെ സ്റ്റേറ്റിലാകെ പച്ചക്കറി കൃഷി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. കൊല്ലത്ത് മട്ടുപ്പാവിൽ ഇത്രയധികം കൃഷി മറ്റൊരിടത്തും കാണാനാവില്ലെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ അഭിമാനത്തോടെ പറഞ്ഞു. ഇത്തവണ കുറച്ചുകൂടി വിപുലമായി ഗ്രോ ബാഗുകളുടെ എണ്ണം കൂട്ടി ഡ്രിപ്പ് ഇറിഗേഷന്റെ സൗകര്യങ്ങൾ വരുത്തി അങ്ങനെ കുറച്ചുകൂടി ശാസ്ത്രീയമായി വിപുലമായിട്ട് ഈ കൃഷി നടത്തുകയാണ്. ആവശ്യത്തിന് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഭക്ഷണം വെക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ളതിൽ ആവശ്യത്തിലധികം പച്ചക്കറി കഴിഞ്ഞ പ്രാവശ്യം ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇപ്രാവശ്യം കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. മട്ടുപ്പാവ് കൃഷിയിൽ മറ്റൊരു താരം കൂടിയുണ്ട്, ജമന്തിപ്പൂവ്. ഒറ്റ മാത്രയിൽ ജമന്തിപ്പൂവും കൃഷി ചെയ്യുകയാണെന്നേ തോന്നും. പക്ഷേ പച്ചക്കറി കൃഷിയെ അണുശല്യത്തിൽ നിന്ന് മുക്തമാക്കാനാണിത്. അതേസമയം ജമന്തിപ്പൂവിനും ആവശ്യക്കാർ ഏറെയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.